ഇവാസൻ്റെ ഡിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോർക്ക് കറിയാണ്, ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനൊരു ഇത് 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 3 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതാണ് പൊടികളായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. കൂടാതെ ഇതിലേക്ക് വെളുത്തുള്ളി ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ചതച്ച വെളുത്തുള്ളിയാണ്, ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ ഇതിലോട്ട് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും ഇതുപോലെ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ ചതച്ചെടുത്ത് ഇഞ്ചിയും കൂടെ ചേർത്തു. പിന്നെ നമ്മൾ അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 5-6 പച്ചമുളക് നടുകീറിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അധികം എരിവുള്ള പച്ചമുളകല്ല കേട്ടോ അത്. അപ്പോൾ നമ്മളിങ്ങനെ നടുകീറി പച്ചമുളകും ചേർത്തു. ഇനി അടുത്തത് അരിഞ്ഞ് വെച്ച സവാളയാണ്, അത് 2 വലിയ പിടിയോളം സവാളയും കൂടെ ചേർത്തു. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്, 1 വലിയ പിടി കറിവേപ്പിലയും ഇറച്ചിയിലോട്ട് ചേർത്തു. അങ്ങനെ ഈ പൊടികളും ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ വേവിക്കുക. ഒരു 10-20 മിനിറ്റോളം ഇത് വേവിക്കണം. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ ഇപ്പോൾ വെന്ത് വന്നതായിട്ട് നമുക്ക് കാണാം. ഇറച്ചിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കായ വേവിക്കണം. കായ വേവിക്കാനായിട്ട് ഞാനൊരു 4 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ 2 ഗ്ലാസ് വെള്ളത്തിൽ കായ വേവിച്ച് വെച്ചു. വേവിച്ച് വെച്ച കായയിലേക്ക് ഞാൻ ഈ ഇറച്ചി വെള്ളമില്ലാണ്ട് ഇറച്ചി മാത്രം എടുത്ത് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൻ്റെ കൂടെ ഇറച്ചി വെന്ത വെള്ളത്തിൽ ഞാനൊരു 3-4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് നമുക്ക് ഗ്രേവി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരമാണ് വറക്കാനുള്ളത്. നാളികേരം നമ്മൾ 1 മുറി നാളികേരത്തിൽ ഇതുപോലെ തന്നെ 2 ടീസ്പൂണോളം ചതച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലെ 1 വലിയ പിടി സവാളയും കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ പെരിഞ്ചീരകം കൂടി ചേർത്ത് ഞാൻ ഈ നാളികേരം നന്നായി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുക, നൈസായിട്ട് പൊടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്കിത് കറി നമുക്ക് കാച്ചാനായിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ പാകത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ തന്നെ കുറച്ച് സവാളയും സവാള കുറച്ചധികം എടുക്കുക. അതുപോലെ ഒരു 3-4 പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവിട്ട് നന്നായി വഴറ്റുക. വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 3-4 ടീസ്പൂൺ വെള്ളം, 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം. സവാള വഴറ്റി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ പൊടികൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം 2 തക്കാളി എടുത്ത് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചതും കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വിധത്തിലാവുമ്പോൾ തക്കാളിയൊക്കെ നന്നായി തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ. നമ്മൾ തിളപ്പിച്ച് വെച്ച ഇറച്ചിയിലോട്ട് വെന്ത വെള്ളത്തിലോട്ട് ഞാനൊരു 3-4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ വെള്ളം ഞാൻ നമ്മൾ ഈ സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിലോട്ട് ഈ വെള്ളമാണ് ആദ്യം ചേർത്തത്. അപ്പോൾ വെള്ളം ഒന്നും കൂടെ ഒന്ന് തിളച്ചൊക്കെ വന്നതിന് ശേഷം ഇതിലോട്ട് ഇറച്ചിയും കായും കൂടെ ചേർത്തു. പിന്നെ ഇതിലോട്ട് ചേർത്തത് നാളികേരം വറുത്ത് വെച്ച പൊടിയിലേ, അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഇറച്ചി മസാലയും കൂടിയും ഇതിൻ്റെ മീതെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ നല്ല പോർക്ക് കായും പോർക്കും കറി അടിപൊളി കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും പോർക്ക് കറി. ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വറുത്ത നാളികേരൊക്കെ വറുത്തരച്ച ഈ പോർക്ക് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.